നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം 21 കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ് വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, കർത്താവിന്റെ സ്നേഹത്തിൽ സൂക്ഷിക്കണം. വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ്, കർത്താവിന്റെ കൃപയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്, നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കുന്ന ദൈവകൃപ. ഈ ദൈവകൃപ എപ്പോഴും വേണമെന്നാണ് പറയുന്നത്. ഒരിക്കൽ കൃപ കിട്ടിയത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട എന്ന് അതാണല്ലോ ഈ കൃപക്കാരുടെ ഉപദേശം. കൃപ ഒരിക്കൽ ലഭിച്ചു, ഇനി ഇപ്പം എന്നും കൃപയാ, വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടത്. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്, വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ഗാഡ് എവറി മൊമെന്റ് ഓഫ് അവർ ലൈഫ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. നിത്യതയിൽ എത്തുന്നത് വരെയും ഈ ദൈവകൃപയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അല്ലാതെ ഒരിക്കൽ കർത്താവ് കൃപ കാണിച്ചു, ഞാൻ നീതീകരിക്കപ്പെട്ടു, ടെറ്റലസ്റ്റായി എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടെറ്റലസ്റ്റായി എന്ന് പറയുന്നത് കറക്റ്റാണ്, സകലതും കൊടുത്തു വീട്ടി ഒക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവനും എപ്പോഴും എന്തു വേണം, ദൈവകൃപയിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിത്യജീവനിൽ ചെന്നെത്തും വരെയും നിരന്തരമായി കൃപയ്ക്കായി കാത്തിരിക്കണം. ഒരിക്കൽ ലഭിച്ചതിനാൽ ഇനി വേണ്ടെന്നല്ല, ദൈവകൃപയിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കീപ് യുവർ സെൽഫ് ഇൻ ദ, എന്നാൽ അടുത്തത് കൃപയിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അടുത്ത വാക്യം, കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ അവിടെ തന്നെ പറയുന്ന രണ്ട് കാര്യമാണ്, ദൈവകൃപയിൽ നിങ്ങൾ കാത്തിരിക്കുക, അതേപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുവിൻ. ദൈവസ്നേഹം, ഗോഡ്സ് ലവ്, എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു പാരഫ്രൈസ് വേർഷൻ വളരെ കൃത്യമായിട്ട് ഇത് വിശദമാക്കിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. ദൈവസ്നേഹത്തിന് എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തായാലും അർത്ഥം, ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, എനിക്ക് 100 മീറ്റർ നീന്താനുള്ള ശേഷിയുള്ള ഒരു വ്യക്തി, ഞാൻ അത്ര നന്നായിട്ട് നീന്തുന്ന ആളൊന്നുമല്ല, എങ്കിലും കഷ്ടപ്പെട്ടാൽ ഒരു 100 മീറ്റർ എനിക്ക് നീന്താം എന്ന് വെക്കുക. കടലിൽ 100 മീറ്റർ നീന്താൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ ഞാൻ കടലിലേക്ക് നീന്തുമ്പോൾ 50 മീറ്ററിന് മുമ്പ് തിരിച്ച് നീന്തി തുടങ്ങണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും? 51 മീറ്റർ ആയാൽ, അല്ലെങ്കിൽ 55 മീറ്റർ, അല്ലെങ്കിൽ 60 മീറ്റർ ഞാനങ്ങ് നീന്തുക എന്ന് വെച്ചു, അന്നേരം എനിക്ക് ഇച്ചിരി ശക്തിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കുഴപ്പമില്ലെന്നേ, ഇനി ഞാൻ നീന്തിക്കോളാം, ഇനി എനിക്ക് നീന്താം. പക്ഷേ വേറെ കാര്യമുണ്ട്, തിരിച്ചു വരണമല്ലോ. അതുകൊണ്ട് 50 മീറ്ററിന് സാധാരണ പറയുന്ന ഒരു വേർഡുണ്ട്, ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അത് ക്രോസ് ചെയ്താൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഏതാണ്ട് ഈ അർത്ഥത്തിലാണ് യൂദാ ഇവിടെ പറയുന്നത്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില ചില്ലറ കാര്യങ്ങളിലൊക്കെ തെറ്റിപ്പോകുന്നത് സ്വാഭാവികമായി ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ തുടരരുത്, പാപത്തിൽ തുടരുന്നവൻ, പാപത്തിൽ വീഴുന്ന ആളുകൾ, വീഴുന്നത് തന്നെ നല്ല കാര്യമല്ല. പക്ഷേ യോഹന്നാൻ്റെ 1 യോഹന്നാൻ്റെ 2:1 നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, എന്നാൽ നിങ്ങളിലൊരുവൻ പാപം ചെയ്തു എങ്കിലോ. വേദപുസ്തകം വളരെ ജെനുവിൻ ആയിട്ടുള്ളതും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബുക്കാണ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് സം ടൈംസ് എ പേഴ്സൺ വിൽ ഫോൾ ഇൻ ടു സിൻ. വീഴരുത്, പക്ഷേ വേദപുസ്തകം പറയുന്നത് വീഴരുത്, വീഴുകയല്ല, വീഴുകയില്ലെന്നും അല്ല, വീണാലോ, വീഴണമെന്നല്ല. എന്തിനാ എഴുതുന്നത്? എഴുതുന്നത് വീഴാൻ പറഞ്ഞിട്ടല്ല. കൃപക്കാരൻ പറയുന്ന അതാണ്, വെൻ യു ഫോൾ ഇൻ ടു സിൻ, യു ആർ നോട്ട് ഫോളിങ് ഫ്രം ഗ്രേസ്, യു ആർ ഫോളിങ് ഇൻ ടു ഗ്രേസ്. കൃപയിലെ മൊത്തപ്പുറത്തോട്ട് വീഴുക മക്കളെ, ഒരു കുഴപ്പമില്ല, എന്ത് വേണേ ചെയ്തോളാൻ. ഇതങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തു എങ്കിലോ, അതിന് മുമ്പ് തുടങ്ങുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ പാപം, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിത് എഴുതുന്നത്, അല്ലാതെ ചെയ്തോളാനല്ല. പേടിച്ചു വേണം ജീവിക്കാനെന്നാ.
നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാ ഞാനിത് എഴുതുന്നത്. ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ പിശാചി വന്നിട്ട് പറയരുത് ആ തീർന്നു, നിന്റെ ഇടപാട് തീർന്നു, ഇനിയിപ്പം നിനക്ക് നിന്നെ ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിക്കരുത്. നിനക്ക് ഒരു കാര്യസ്ഥനുണ്ട്, അവൻ നിന്നെ മടക്കി വരുത്തുവാൻ ശക്തിയുള്ളവനാണ്, അവൻ ഏൽപ്പിച്ചു കൊടുത്താൽ. അതും ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ, അല്ലാതെ പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നല്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ പാപം ചെയ്താലും അവൻ്റെ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നല്ല ഇവിടുത്തെ അർത്ഥം. നീതിമാനായ ഒരു കാര്യസ്ഥനോട്, ആ കാര്യസ്ഥൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലണം. ചെന്നിട്ട് അതുകൊണ്ട് ഒന്നാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി, നിങ്ങളെ സകല അശുദ്ധിയും പോക്കി, നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം, നിങ്ങളെ വിളിവിപ്പാൻ തക്കവണ്ണം ശക്തനും നീതിമാനും ആണ്. അപ്പോൾ അതിനകത്ത് കൺഫഷൻ്റെ കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വെയർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ സ്നേഹത്തിനെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറത്ത് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയില്ലെന്നിരിക്കും, ഓർത്തോണം. അതുകൊണ്ട് വെറുതെ നീന്താൻ പോകണ്ട, നമുക്ക് കഴിയാത്ത കാര്യം ചെയ്യാൻ പോകണ്ട, ലോകത്തിലേക്ക് നീന്താൻ പോകരുത്. ലോകത്തിലേക്ക് നീന്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഓ എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാനിപ്പം മടങ്ങി വരും, ഞാനിപ്പം മടങ്ങി വരും എന്ന് പറഞ്ഞ് ഞാൻ മെറ്റനോയ എന്നുള്ള ഹാർവസ്റ്റിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ട്. ഒരു പയ്യൻ്റെ ഉദാഹരണമാണ്. ആ പയ്യൻ പാസ്റ്റർ എപ്പോഴും അവൻ്റെ അടുത്ത് എന്ന് പറയും, മോനെ നീ ഇങ്ങനെ തല്ലിപ്പൊളിച്ച് നടന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നീ മടങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്, അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ മടങ്ങി വരിക. അപ്പോൾ മോട്ടോർ ബൈക്കൊക്കെ വീൽ ചെയ്തൊക്കെ നടക്കുന്ന കിടക്കലാണ്, എന്നെ പറഞ്ഞു, മോനെ ഈ ബൈക്കിലൊക്കെ പോയി ഒരു അപകടം വന്നു, എന്തുവാ എത്ര സമയം വേണം, അതുകൊണ്ട് നീ ഇപ്പം തന്നെ നിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വാ എന്ന് അവനോട് പറഞ്ഞു. ചെറുക്കൻ പറഞ്ഞു, പാസ്റ്ററേ ഹോ അതൊന്നും കുഴപ്പമില്ലെന്നേ, ഇപ്പം ഞാനിപ്പം ബൈക്കിൽ പോയി ഒന്ന് മറിഞ്ഞ് വീണാലും എന്താണെങ്കിലും ചാകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ കിട്ടത്തില്ലയോ, അന്നേരം ഞാനെങ്കിൽ രക്ഷിക്കപ്പെട്ടോളാം. സംഭവിച്ചെന്നാണെന്ന് അറിയാമോ, ഈ ചെറുക്കൻ നടന്ന സംഭവമാണ്, ഒരു ബൈക്ക് അവൻ്റെ ബൈക്കിൽ പോയി തലയിടിച്ച് വീണു, എന്നിട്ട് ടോട്ടലി പാരലൈസ്ഡായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കിടന്നപ്പോൾ ഈ പാസ്റ്റർ പിന്നെയും ചെന്നു, മോനെ നീ നിൻ്റെ പാപങ്ങളെ ഏറ്റുവളയുക, കർത്താവ് നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കും. ഇപ്പം പറഞ്ഞെന്നറിയാമോ, ഇല്ല പാസ്റ്ററെ എൻ്റെ പാപം കർത്താവ് ക്ഷമിക്കത്തില്ല. അവൻ കരയാൻ തുടങ്ങി, പക്ഷേ പാപം ഏറ്റുവളയത്തില്ല. ഇല്ല മോനെ എല്ലാവരുടെയും പാപം കർത്താവ് ക്ഷമിക്കും, നിന്റെ പാപവും കർത്താവ് ക്ഷമിക്കും, എല്ലാവരുടെയും പാപം ക്ഷമിക്കുമായിരിക്കും, പക്ഷേ എൻ്റെ പാപം ക്ഷമിക്കത്തില്ല പാസ്റ്ററെ. പാപം ദൈവം പാപം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കാനുള്ള അവൻ്റെ കാലിബർ, അവൻ്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയി. അരമണിക്കൂർ എങ്കിലും കിട്ടിയാൽ ഞാൻ പാപം ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടോളാമെന്ന് പറഞ്ഞ ചെറുക്കൻ 2 കൊല്ലം ആ കിടപ്പിൽ കിടന്നു. എന്നിട്ടും ദൈവം അവനെ കൈക്കൊള്ളുകയോ ഇല്ലയോ എന്നുള്ളത് വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും പാസ്റ്റർ എപ്പോഴും അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ പറയുന്നത്, എൻ്റെ പാപം ദൈവം ക്ഷമിക്കത്തില്ല. പാപം ക്ഷമിക്കാൻ ദൈവമുണ്ട്, ആ ദൈവം പാപം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് അവനെ രക്ഷിക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദേർ ഇസ് എ ബൗണ്ടറി വെർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. നിങ്ങളെ എത്തിപ്പിടിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു ബൗണ്ടറിയുണ്ട്, ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നീന്തിപ്പോകരുത്. എപ്പോഴും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. യു സീ, നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്, ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മളുടെ ഇച്ഛകളെ പോലും നിയന്ത്രിക്കുവാൻ ദൈവത്തിന് നമ്മളെ ഭരമേൽപ്പിച്ചാൽ, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസനത്തിൻ്റെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് അവൻ, അതിന് യാതൊരു സംശയമില്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവനാണ് ദൈവം. പക്ഷെ നീ ഏൽപ്പിച്ചു കൊടുക്കണം, നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇച്ഛകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം, നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വിചാരങ്ങൾ വരുമ്പോഴും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, നമ്മുടെ അനുസരണം തികഞ്ഞു വരുന്ന ഒരവസ്ഥ, പ്രലോഭനങ്ങളിലൂടെ ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും എല്ലാ അഹങ്കാരത്തെയും എല്ലാ സ്വാർത്ഥതയെയും എല്ലാ സ്വയാശ്രയത്തെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ എൻ്റെ ഇച്ഛകളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രവൃത്തിയെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ ഇഷ്ടങ്ങളല്ല, എനിക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കും.
നിന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ മോഹങ്ങളല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളല്ല, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിർവഹിക്കുവാൻ, അത് സമാപ്തി വരുത്തുവാൻ ശക്തിയുള്ളവനായ ഒരു കർത്താവ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവ് ചോദിക്കുക, നീ ഒന്ന് ഏൽപ്പിച്ചു തരുമോ? നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നിർവഹിക്കുവാൻ, സമാപ്തി വരുത്തുവാൻ ഞാനിവിടെയുണ്ട്. നിന്നെ വീഴാതെ വണ്ണം നിർത്തുവാൻ ശക്തിയുള്ള ഞാനിവിടെയുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. എനിക്കൊന്നും ചെയ്യാനില്ലെന്നല്ല, യെസ് എനിക്ക് ചെയ്യാനുണ്ട്. എന്താണ്? എൻ്റെ ഇച്ഛകളെ പൂർണ്ണമായും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കൊന്നും പറയാനില്ല. കർത്താവേ, എൻ്റെ ഇഷ്ടം നീ ചെയ്യണമെന്നല്ല, എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടത്തെ നിന്റെ ഇഷ്ടമാക്കണമെന്നുമല്ല. ലോർഡ് ചേഞ്ച് ദൈ വിൽ എന്നല്ല ഞാൻ പറയുന്നത്. ഐ എം കമ്മിങ് ഹിയർ ടു ഡു ദൈ വിൽ. കർത്താവേ, സ്വതന്ത്രമായ തീരുമാനങ്ങളെടുത്ത് എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വെച്ചു പുലർത്താനല്ല ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നത്. എൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു, നിന്നോടുള്ള സംസർഗത്തിൽ. ആ സംസർഗത്തിൽ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഫലമേൽപ്പിക്കാം, നമ്മളെ ഫലമേൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നമ്മൾ നിൽക്കുകയല്ല, അവൻ നിർത്തുകയാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മളെ തന്നെ അവന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് ദൈവസന്നിധിയിൽ അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ, നിർത്തുവാൻ അവൻ ശക്തിയുള്ളവനാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്താണ് സമാപ്തി? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ എന്നിൽ നിർവഹിക്കും. നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം നീ എന്നിൽ നിർവഹിക്കണമേ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ. കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ നീ നിന്റെ പ്രവൃത്തിയുടെ സമാപ്തി വരുത്തണമേ. കർത്താവേ എൻ്റെ ഇച്ഛകളെയും എൻ്റെ പ്രവൃത്തികളെയും നിയന്ത്രിക്കണമേ. വീഴാതെ വണ്ണം എന്നെ നിർത്തുവാൻ നിനക്ക് ശക്തിയുണ്ട്. ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു, നീ എന്നെ നിർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.